നമസ്കാരം, എല്ലാവർക്കും മീനു എം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ആധുനിക ഭാരതം കണ്ട ഏറ്റവും വലിയ തത്വചിന്തകനും മഹാനായ സന്യാസിവര്യനും കേരള നവോത്ഥാന ചരിത്രത്തിലെ അതുല്യനായ സാമൂഹ്യ പരിഷ്കർത്താവും ആയിരുന്നു ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നതും അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയെ അവരന് സുഖത്തിനായി വരയണം എന്നുള്ളതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദർശവും ജീവിത ലക്ഷ്യവും. കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ അദ്ദേഹം കേരളീയ സമൂഹത്തെയാകെ നവോത്ഥാനത്തിലേക്ക് നയിച്ചു. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കുൾപ്പെടെ ദൈവാരാധന നടത്തുവാനായി ശ്രീനാരായണ ഗുരു കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഏതാണ്ട് 45 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. 2 ശ്രീലങ്ക സന്ദർശിക്കുകയും അവിടെ ക്ഷേത്രപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. തൻ്റെ സാമൂഹിക പരിഷ്കാരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയാൽ അദ്ദേഹം 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP യോഗം സ്ഥാപിച്ചു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിൽ കൊല്ലവർഷം 1032 ചിങ്ങം 5 ചതയം നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഇത് AD 1856 ഓഗസ്റ്റ് 20. സംസ്കൃത അധ്യാപകനായിരുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ മാടനാശാന് ജ്യോതിഷത്തിലും ആയുർവേദത്തിലും ഹിന്ദുപുരാണത്തിലും അറിവുണ്ടായിരുന്നു. അമ്മയുടെ പേര് കുട്ടിയമ്മ എന്നായിരുന്നു. ശ്രീനാരായണ ഗുരുജയന്തി ചതയ ദിനാഘോഷമായി കേരളത്തിൽ ആഘോഷിക്കുന്നു. ഇത് കേരളത്തിലെ ഒരു പൊതു അവധി ദിനമാണ്. 1888 മാർച്ച് മാസത്തിൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് താഴ്ന്ന ജാതിക്കാർക്കായി ഒരു ശിവപ്രതിഷ്ഠ നടത്തി. ഇത് തടയാൻ വന്ന സവർണരോട് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. 1904 അദ്ദേഹം ശിവഗിരിയിൽ ആശ്രമം സ്ഥാപിച്ചു. വർക്കലയിൽ ഒരു സംസ്കൃത വിദ്യാലയം തുടങ്ങി. തൃശൂർ, കണ്ണൂർ, അഞ്ചുതെങ്ങ്, തലശ്ശേരി, കോഴിക്കോട്, മംഗലാപുരം എന്നിവിടങ്ങളിൽ അമ്പലങ്ങൾ സ്ഥാപിച്ചു. 1912 ശിവഗിരിയിൽ ശാരദാദേവി ക്ഷേത്രം നിർമ്മിച്ചു. 1913 ആലുവയിൽ ശ്രീനാരായണ ഗുരു ഒരു ആശ്രമം സ്ഥാപിച്ചു. അദ്വൈതാശ്രമം എന്നായിരുന്നു അതിൻ്റെ പേര്. ഓം സാഹോദര്യം സർവത്ര എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു അദ്വൈതാശ്രമം. ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണെന്ന് മനുഷ്യരെ ബോധവാന്മാരാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. 1918-1923 കാലഘട്ടത്തിൽ അദ്ദേഹം ശ്രീലങ്ക സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്ന നടരാജഗുരു നാരായണ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ ജാതിലക്ഷണം, ജാതി നിർണയം എന്നീ കൃതികളിൽ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണെന്നും അതുകൊണ്ട് മതം പലതല്ല ഒന്നാണെന്നുമാണ് ഗുരു അനുശാസിച്ചത്. അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകം എന്ന ഗ്രന്ഥത്തിൽ ആത്മാവ് അല്ലെങ്കിൽ പരബ്രഹ്മം ആണ് പരമപ്രധാനം എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം നല്ലൊരു കവി കൂടിയായിരുന്നു. ആദ്യമായി തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട കേരളീയൻ ശ്രീനാരായണ ഗുരുവാണ്. വസുദൈവ കുടുംബകം, എന്നാൽ ലോകം ഒരു കുടുംബമാണ് അല്ലെങ്കിൽ ലോകമേ തറവാട് എന്ന ഉപനിഷത്ത് വാക്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനമായ ചിങ്ങമാസത്തിലെ ചതയം ദിനത്തിലും മുമ്പോട്ടുള്ള എല്ലാ ദിനങ്ങളിലും അദ്ദേഹം ചെയ്ത എല്ലാ നന്മകളെയും മനസ്സിലോർത്തുകൊണ്ട് ഗുരുദേവന് മുമ്പിൽ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. നന്ദി.